ഗുഡ് ഈവനിങ്. അപ്പോ RRBJയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പല ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യാം, ഈ ഒരു ലെറ്റർ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ലെറ്റർ കറങ്ങി കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇത് ഒഫീഷ്യൽ ആണോ എന്നുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ. ഇത് ഒഫീഷ്യൽ തന്നെയാണ്, കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ലീഡിംഗ് ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമിലും എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യ ലെവല് ലീഡിംഗ് ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമിലും എന്ത് ചെയ്യാം ഇത് സർക്കുലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജെന്യുവിൻ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളെ ഓൺലൈൻ റിക്രൂട്ട്മെന്റ്, റെയിൽവേ റിക്രൂട്ട്മെന്റിൽ എന്ത് ചെയ്യാം അവിടെ വേക്കൻസി അസസ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എപ്പോഴായിരുന്നു വേക്കൻസി, എത്ര വരെയാണ് വേക്കൻസി ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ OIRMS പോർട്ടൽ ഉണ്ടല്ലേ, അതായത് റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് OIRMS പോർട്ടൽ. അപ്പം അതിലെന്താ ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിലൊക്കെ എന്താ അതിന്റെ വേക്കൻസി അസസ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ജൂൺ വരെ ആയിരുന്നു കണ്ടക്ട് ചെയ്തെന്ന് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ അങ്ങനെയാണ്. ഞാൻ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം എത്ര വേക്കൻസീസ് ആണ് റെയിൽവേ RRBJEE റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഉള്ളതെന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു ലെറ്റർ കറങ്ങി കളിക്കുന്നത്. അപ്പോ ഇത് പ്രകാരം എന്താ OIRMS പോർട്ടൽ പ്രകാരം ഇത്ര വേക്കൻസീസ് ആണ് ഉള്ളതെന്നുള്ള രീതിയിലൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു ഡീറ്റെയിൽസ് പ്രകാരമാണ് എന്ത് ചെയ്യാം നമ്മളെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് CEN അവരെന്ത് ചെയ്യാം പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു വേക്കൻസീസിന്റെ ബേസ് ആയിട്ടാണ് അവർ CEN എന്ത് ചെയ്യാം പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഒരു OIRMS പോർട്ടൽ പ്രകാരം വേക്കൻസി അസസ്മെന്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാം ജൂനിയർ എഞ്ചിനീയർ കാറ്റഗറിയിൽ 7346 വേക്കൻസീസ് ആണ് എന്ത് ചെയ്യാം അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സോൺ വൈസ് ഉണ്ട്, സോൺ വൈസിലേക്കൊക്കെ നമുക്ക് പോവാം. സോൺ വൈസ് ആയിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ 7346 വേക്കൻസി ആണ് ജൂനിയർ എഞ്ചിനീയർ ഉള്ളത്. പിന്നെ DMS 398, CMA 150, കെമിക്കൽ സൂപ്പർവൈസർ 5, മെറ്റലർജിക്കൽ സൂപ്പർവൈസർ 12, ടോട്ടൽ 7911 എന്നുള്ള ഒരു ലെറ്ററിലേക്കാണ് എത്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അത് 14,000 അങ്ങനെ എന്തോ ആണെന്ന് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, ടോട്ടല് ഇപ്രാവശ്യം അത് 7911 എന്നുള്ള ഒരു നമ്പറിലേക്കാണ് എത്തിയേക്കുന്നത്. അതുകൂടാണ്ട് ഭുവനേശ്വറിനാണ് എന്ത് ചെയ്യാം നോഡൽ RRBI ആയിട്ട് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിലിപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ വേക്കൻസീസ് നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഇതിൽ സദേൺ റീജിയനിൽ പറയുകയാണെങ്കിൽ ഓക്കെ ചെന്നൈ 431, ട്രിവാൻഡ്രം 121 ആണ് പറഞ്ഞേക്കുന്നത്. ചെന്നൈയിൽ 431, തിരുവനന്തപുരം എത്ര 121 എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ ടോട്ടൽ 6121 തോന്നും. അപ്പൊ ഈ 6121 എന്ന് പറയുന്നത് എന്താ സേഫ്റ്റി കാറ്റഗറിയിൽ പെടുന്ന 6121. ഇനിയിപ്പോ അവിടെ നോൺ സേഫ്റ്റി കാറ്റഗറി ഉണ്ട്, അതിൽ എന്താ ചെന്നൈ റീജിയനിൽ എത്ര 87 പറഞ്ഞേക്കുന്നത്, ബാംഗ്ലൂരിൽ എത്ര 21 എന്ന രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് JEE വേക്കൻസി ആണ്. ഇതിൽ നമുക്ക് ബാംഗ്ലൂർ നമുക്ക് പറയാൻ വേണ്ടി വിട്ടുപോയി അല്ലേ. ഓക്കെ, ഇതിലിപ്പം ഓക്കെ സൗത്ത് വെസ്റ്റേൺ റീജിയനിൽ ബാംഗ്ലൂരിൽ എത്ര 343 ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പം ഇതിൽ എത്ര ടോട്ടൽ എത്ര 874. അപ്പോ അത് കൂടാണ്ട് ഇവിടെ എന്താ ICF ചെന്നൈ ഉണ്ട്, ICF ചെന്നൈ ഇന്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറി ചെന്നൈ, അതുപോലെ RDSO ഗോരഖ്പൂർ, അതുപോലെ RWF ബാംഗ്ലൂർ, ഇത് ടോട്ടൽ എത്ര 351. അപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ല ഇത് എന്തുകൊണ്ട് ഇങ്ങനെയെന്നില്ലത് അല്ലേ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കൂട്ടിക്കോ ഈ 351 അതേപോലെ 674 പിന്നെയുള്ള 6121 കൂട്ടിക്കഴിഞ്ഞാൽ അത്ര 7146 കിട്ടുന്നുണ്ടോ, സോറി 7146 അല്ലേ. അപ്പൊ 200 പേരുടെ പെൻഡിങ് ഉണ്ടോ. ഓക്കെ, 1225 കൂട്ടാണ്. ഓക്കെ, 1225 പിന്നെന്താ ഉള്ളത് 6121, 7346 കേട്ടോ, അതാണ് ഇവിടെ കിട്ടിക്കുന്നത് 7346. ഓക്കെ, 1225 6121. ഓക്കെ, 674 351 അല്ലെ. ഓക്കെ, 1225. അപ്പോൾ അതാണ് ഇവിടെ എന്താ ടോട്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെയുള്ളത് എന്താ നമ്മളെ പാരാമെഡിക്കൽ കാറ്റഗറിയും ബാക്കിയുള്ളതെന്ന് അതാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ആണ്. എന്തായാലും അതിൽ കുറഞ്ഞിട്ടൊന്നും റെയിൽവേയുടെ ചരിത്രത്തിൽ എന്ത് ചെയ്യാം വിളിച്ചിട്ടില്ല.
അപ്പൊ അതിലെന്തായാലും കൂടുന്നുണ്ടാവും. പിന്നെ നമ്മളിതിപ്പോ ഇയർലി റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇയർലി റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും ബേസിക്കലി, അല്ലെ? അപ്പോ നമുക്ക് ഏതായാലും നോക്കാം, നമുക്ക് ഏതായാലും ഒഫീഷ്യൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങട്ടെ. ഒഫീഷ്യൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.